ദേശീയ ചലച്ചിത്ര ദിനമാണ് ഇന്ന്. ദേശീയ ചലച്ചിത്ര ദിനം. സിനിമാ പ്രേമികൾക്ക് വെറും 99 രൂപയ്ക്ക് തിയേറ്ററിൽ സിനിമ കാണാം. മൾട്ടിപ്ലെക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ് സിനിമ ആസ്വാദകർക്ക് ഈ അവസരം ഒരുക്കുന്നത്. ഇത് 3 തവണയാണ് അസോസിയേഷൻ ദേശീയ ചലച്ചിത്ര ദിനം സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് നിരവധി ചിത്രങ്ങളും റിലീസിനെത്തുകയാണ്. സെപ്റ്റംബർ 20, 2024 മൾട്ടിപ്ലെക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ദേശീയ ചലച്ചിത്ര ദിനമായി ആചരിക്കുകയാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസവുമായി മാറുകയാണ്. 4,000-ൽ സ്ക്രീനിൽ വെറും 99 രൂപ നിരക്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിൽ സിനിമ കാണാൻ സാധിക്കും. പ്രധാനമായും വമ്പൻ റിലീസുകളൊക്കെ നിൽക്കുമ്പോൾ തിയേറ്റർ റേറ്റ് അല്ലെങ്കിൽ ടിക്കറ്റ് റേറ്റ് ഇത്രയധികം കൂടുതലാണല്ലോ എന്ന് കരുതി തിയേറ്ററുകളിലേക്ക് പോകാൻ മടിച്ചു നിൽക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം പ്രധാനമായും ഉപയോഗിക്കാം. 2022 മുതലാണ് മൾട്ടിപ്ലെക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഈ ഒരു ദേശീയ സിനിമാ ദിനം ആചരിക്കുന്നതുമായി മുന്നോട്ട് പോയത്. കോവിഡിന് ശേഷം പ്രത്യേകിച്ച് ആ വർഷത്തെ സിനിമാ വ്യവസായം സംരക്ഷിച്ചതിനും മുന്നോട്ട് കൊണ്ടുപോയതിനും പ്രേക്ഷകരോടുള്ള ഒരു നന്ദി സൂചകമായിട്ടാണ് ഈ ദിവസം ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെറും 100 രൂപയ്ക്ക് നിങ്ങൾക്ക് സിനിമകൾ തിയേറ്ററിൽ പോയി ആ ഒരു ദിവസം കാണാം. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ സൂചിപ്പിച്ചാൽ 2023 ഒക്ടോബർ 13 ദേശീയ ചലച്ചിത്ര ദിനമായി ആചരിച്ചിരുന്നത്. അന്ന് 60 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഇന്ത്യ ഒട്ടാകെയുള്ള തിയേറ്ററുകളിൽ സ്ക്രീനുകളിൽ നിന്നും വിറ്റുപോയിരുന്നത്. അത്രയധികം പ്രേക്ഷകർ ദേശീയ സിനിമാ ദിനത്തെ ഈ ഓഫറിനെ വരവേൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കൊല്ലവും സമാനമായ രീതിയിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോകാനുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് സിനിമാ പ്രേക്ഷകരും പ്രേമികളും ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തെ ഈ ഓഫർ നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൾട്ടിപ്ലെക്സ് ചെയിനുകളിലൊക്കെ തന്നെ ലഭ്യമാണ്. PVR, ഐനോക്സ്, സിനിപോളിസ്, മൂവി മാക്സ് തുടങ്ങിയ വമ്പൻ ചെയിനുകളിലൊക്കെ തന്നെ മൾട്ടിപ്ലെക്സ് ചെയിനുകളിലൊക്കെ തന്നെയാണ് ഈ ഓഫർ പ്രധാനമായും ഉള്ളത്. 4,000-ൽ സ്ക്രീനുകൾ ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ ഈ ഓഫർ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായ ചില റിലീസുകളും ഇന്ന് വരുന്നുണ്ട്. ആ റിലീസ് സിനിമകളൊക്കെ തന്നെ 100 രൂപയ്ക്ക് പോയി കാണാൻ പറ്റുക എന്നുള്ളത് ഒരു നിസ്സാര ഓഫറുമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് റിലീസാകാൻ പോകുന്ന പ്രധാനപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ് എന്നും കൂടി നമുക്ക് നോക്കാം. പ്രധാനമായും മലയാളത്തിൽ റിലീസാകുന്നത് ബിജു മേനോൻ നായകനായി മേതിൽ ദേവിക നായികയായി എത്തുന്ന കഥ ഇന്നുവരെ എന്ന സിനിമയാണ്. കഴിഞ്ഞ വർഷത്തെ മികച്ച നവാഗത സംവിധായകൻ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വിഷ്ണു മോഹനാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. അദ്ദേഹം മേപ്പടിയാൻ എന്ന ചിത്രത്തിന്റെ സംവിധായകനായിരുന്നു. നിഖില, വിമൽ, അനുശ്രീ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. അതുകൊണ്ട് കഥ ഇന്നുവരെ എന്ന സിനിമ ഇതേപോലുള്ള മൾട്ടിപ്ലെക്സ് ചാനലുകളിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ 99 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഇന്നത്തെ ദിവസത്തിൽ റിലീസാകുന്ന കഥ ഇന്നുവരെ എന്ന സിനിമയുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. തമിഴ് സിനിമയിൽ നോക്കുകയാണെങ്കിൽ കടൈസി ഉലകപ്പോർ എന്നൊരു ചിത്രം റിലീസിനെത്തുന്നുണ്ട്. ഹിപ്ഹോപ്പ് തമിഴൻ തന്നെയാണ് നായകനായി എത്തുന്നത്. അദ്ദേഹം തന്നെയാണ് സംവിധായകനും അദ്ദേഹം തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവും. ഈ ചിത്രം റിലീസിന് മുമ്പ് തന്നെ വലിയൊരു പ്രേക്ഷക ശ്രദ്ധ സമൂഹ മാധ്യമങ്ങളിൽ നേടിയിരുന്നതാണ്. അദ്ദേഹത്തിന്റെ സിനിമയായതുകൊണ്ട് തന്നെ ഒരു കോമഡി രീതിയിലേക്ക് സിനിമ മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായ ഒരു ആക്ഷൻ സൈഫൈ രീതിയിലാണ് ചിത്രത്തിന്റെ ട്രെയിലർ കാണുമ്പോഴേക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിപ്ഹോപ്പ് ഫാൻസിനും ഈ സിനിമ മിസ്സാക്കേണ്ട കാര്യമില്ല. അവർക്കും തിയേറ്ററിൽ പോയി ഈ സിനിമ ആസ്വദിക്കാം. അതോടൊപ്പം തന്നെ തമിഴിൽ റിലീസാവുന്ന ഒരു സിനിമയാണ് ലബ്ബർ പന്ത്. ലബ്ബർ പന്ത് എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്നിരുന്നതാണ്. ക്രിട്ടിക്കലി വളരെ മികച്ച രീതിയിൽ ഒരു മികച്ച ഡ്രാമ മൂവിയായിട്ട് തന്നെ ഈ സിനിമ മാറുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. ഹരീഷ് കല്യാണാണ് ആ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. ഈ ചിത്രത്തിനും മികച്ച അഭിപ്രായങ്ങൾ പ്രിവ്യൂ ഷോസിൽ പ്രത്യേകിച്ച് മികച്ച അഭിപ്രായങ്ങൾ നേടിയിരുന്നു. ഗല്ലി ക്രിക്കറ്റിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് പ്രേമികളായ സിനിമ ആരാധകർക്ക് ഈ സിനിമ മിസ്സാക്കരുത് എന്നുള്ളതാണ്. പ്രധാനമായും മറ്റൊരു സിനിമ റിലീസാകുന്നത് ഒരു ഹോളിവുഡ് ചിത്രം ട്രാൻസ്ഫോമേഴ്സ് 1 ആണ്. ക്രിസ് ഹെംസ്വർത്ത് നായകനായി എത്തുന്നു. ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസിക്ക് 40th അതുകൊണ്ട് തന്നെ ഒരു ഹാപ്പി 40th anniversary ടു ദി ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസ് എന്നും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. ക്രിസ് ഹെംസ്വർത്ത് പ്രധാന വേഷത്തിലെത്തുന്ന ട്രാൻസ്ഫോമേഴ്സ് 1 വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ഒട്ടനവധി ആരാധകർ. അവർക്കും ഈ സിനിമ 100 രൂപയ്ക്ക് കാണാൻ സാധിക്കും എന്നുള്ളതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു ദിവസം തന്നെയാണ്. വെള്ളിയാഴ്ച ദിവസം തന്നെ ഈ ഓഫർ വരുന്നതോടുകൂടി കഴിഞ്ഞ വർഷത്തെ 60 ലക്ഷത്തിലധികം ടിക്കറ്റ് എന്ന റെക്കോർഡ് മറികടക്കാനും കൂടി സാധിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ലേറ്റസ്റ്റ് റിലീസുകൾ മാത്രമല്ല, ഇതിന് മുന്നേ തന്നെ റിലീസായ മലയാള ചിത്രങ്ങളായ ARM, കിഷ്കിന്ദകാന്ഡം, ബാഡ് ബോയ്സ് തുടങ്ങിയ മറ്റ് ചിത്രങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് 99 രൂപയ്ക്ക് തന്നെ ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കും എന്നുള്ളൊരു വലിയ പ്രത്യേകതയും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് തന്നെ ഇന്നത്തെ ദിവസത്തോടുകൂടി മറികടക്കുക, അത് അടുത്ത വർഷത്തേക്കും കൂടി പ്രതിഫലിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് മൾട്ടിപ്ലെക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഇന്നത്തെ ദിവസം സിനിമാ പ്രേമികൾക്കുള്ളതാണ്. അതുകൊണ്ട് മടിക്കാതെ തിയേറ്ററുകളിലേക്ക് പോയി നിങ്ങളുടെ ഇഷ്ട സിനിമകൾ കുറഞ്ഞ നിരക്കിൽ കാണാൻ ശ്രമിക്കുക. 99 രൂപയ്ക്ക് ഇന്ന് സിനിമ കാണാം. കാരണം ഇന്ന് ഒരുപാട് സിനിമകൾ റിലീസായി. കഴിഞ്ഞ ആഴ്ച റിലീസായ കിഷ്കിന്ദകാന്ഡവും
അതുപോലെ നിരവധി പടങ്ങൾ ഒരുപാട് സിനിമകളുണ്ട്, അതൊക്കെ നല്ല സിനിമകളാണ്. റിലീസുകളുണ്ട്. അതെ, അപ്പൊ അതിനോടൊപ്പം 99 രൂപയ്ക്ക് സിനിമ കാണാം എന്നുള്ള ഒരു സന്തോഷകരമാണ്. തിയേറ്ററിലൊക്കെ